വെൽക്കം ബാക്ക് ടു മിഷിലാവാസ്. എന്റെ പേർപ്പിൾ ഡ്രസ് എങ്ങനെയുണ്ട്? ഇപ്പൊ പേർപ്പിൾ കുറെ നാളായിട്ട് ഭയങ്കര ഇന്നാണല്ലേ. എനിക്ക് തോന്നുന്നു പേർപ്പിൾ കളറിന് ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, പേർപ്പിൾ ലവേഴ്സ്. അപ്പോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഒരു സ്കിൻ കെയർ റുട്ടീനിൽ കഴിഞ്ഞ വർഷത്തേക്കെ ആണെങ്കിലും ഭയങ്കര ജെന്യുവിൻ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയതും അത് എനിക്ക് അതിനുശേഷം ഉൾപ്പെടുത്തിയതിനു ശേഷം മാറ്റി നിർത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? ഹയലുറോണിക് ആസിഡ് അല്ലെ. ഈ ഒരു ഹയലുറോണിക് ആസിഡ് വൺസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാനേ പറ്റത്തില്ല. ഈ ഹയലുറോണിക് ആസിഡിന്റെ മോളിക്കുലിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിന് അതിന്റെ വെയിറ്റിന്റെ 1000 times വാട്ടർ റിട്ടെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ ഭയങ്കര മോയ്സ്ചറായിട്ട് മോയ്സ്ചർ ഫീലിംഗ് നമുക്ക് സ്കിന്നിന് എപ്പോഴും ഉണ്ടായിട്ട് ഒരു ബബ്ലി എന്താ പറയുന്നത് ഭയങ്കര സ്പോഞ്ചി ലുക്കിംഗ് ആയിട്ടുള്ള സ്കിൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഹയലുറോണിക് ആസിഡ് മെയിൻലി വാട്ടർ എവിടെ നിന്ന് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മെയിൻ പ്രത്യേകത അവർക്ക് സറൗണ്ടിങ്സിൽ നിന്ന് വാട്ടർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്കിൻ ആണെങ്കിലും ഹെയർ ആണെങ്കിലും നമുക്ക് മോയ്സ്ചറൈസ് ഫീലിംഗ് നമുക്ക് തരും. ഈ ഒരു ഹയലുറോണിക് ആസിഡ് നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അല്ലെ. ഓക്കെ, അപ്പൊ പക്ഷേ നമുക്ക് സ്കിന്നിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹെയറും ഭയങ്കര ഡ്രൈയും ബ്രിട്ടിലും ഡല്ലും ഒക്കെ ആകാറുണ്ട് അല്ലെ, ഉണ്ടാവാറില്ലേ. അപ്പൊ ഇനി ഒരു ഈ ഹയലുറോണിക് ആസിഡിന്റെ ആ ഒരു ഗുഡ്നെസ് നമ്മുടെ ഹെയർ കെയറിലും കൂടി നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എങ്ങനെയുണ്ടാവും? അടിപൊളിയായിരിക്കും അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെയറ് ശരിക്കും ഇങ്ങനെ ഡള്ളും ബ്രിട്ടിലും ഒക്കെ ആകാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാല് അതിലെല്ലാം മോയ്സ്ചർ കണ്ടന്റ് നഷ്ടമാകുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ. ശരിക്കും ഈ ഒരു നമ്മളിപ്പോ വിചാരിക്കും ഓക്കെ ഡ്രൈനെസ് മാറാനാണെങ്കിൽ വാട്ടർ ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് വാട്ടർ സ്പ്രേ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു റീട്ടെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഹയലുറോണിക് ആസിഡും കൂടി കൊടുക്കണം നമ്മുടെ ഹെയറിലേക്ക്. എന്നാൽ മാത്രമാണ് അത് വാട്ടർ നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിലും ഇവൻ നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിലും ഒക്കെ അതിന് റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഹയലുറോണിക് ആസിഡ് എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടെങ്കിൽ. അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഹയലുറോൺ മോയ്സ്ചർ. ഓക്കെ, ഇതൊരു ഇന്നോവേറ്റീവ് ബ്രാൻഡ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ് നമ്മുടെ ഹെയർ കെയറിൽ ഹയലുറോണിക് ആസിഡ് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. ഇനി ഈ ഒരു റേഞ്ചിലുള്ള പ്രോഡക്റ്റ് എന്തൊക്കെയാണ് നമുക്ക് കാണാം? ഒന്നാമത്തേത് മോയ്സ്ചർ ഫില്ലിംഗ് ഷാംപൂ ആണ്. അടുത്തത് വന്നിട്ട് മോയ്സ്ചർ സീലിംഗ് കണ്ടീഷണർ. ആൻഡ് ലാസ്റ്റ്ലി വന്നിരിക്കുന്നത് ഹൈഡ്രാ ഫില്ലിംഗ് നൈറ്റ് ക്രീം ആണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് റേഞ്ച് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ആൻഡ് എനിക്ക് എന്താ പറയണത്, എനിക്കിതിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുകയായിരുന്നു. കാരണം അത്രയും ഒരു എന്താ പറയണത്, ആ ഒരു നൈറ്റ് ക്രീമും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ പിറ്റ് ഭയങ്കര ഒട്ടും ഹെയർ ഡൗൺ ചെയ്യാതെ തന്നെ ഭയങ്കര ഒരു എന്താ പറയണത്, നമുക്ക് ആ ഒരു ശരിക്കും ആ ഒരു മോയ്സ്ചറായിട്ടുള്ള ലുക്കിംഗ് ഹെയർ നമുക്കൊരു 3 days കിട്ടുക എന്ന് പറഞ്ഞത് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് റേഞ്ച് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസേജ് നോക്കിയാലോ. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് ഷാംപൂ ആണ് അല്ലേ, എല്ലാവർക്കും അറിയാം മോയ്സ്ചർ ഫില്ലിംഗ് ഷാംപൂ ആണ്. അത് നമ്മുടെ ഹെയറിനെ നന്നായിട്ട് റീവാംപ് ചെയ്യും. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു മോയ്സ്ചർ സീലിംഗ് കണ്ടീഷണർ ആണ്. നല്ല അസാധ്യ മലിനമാണോ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അത് നന്നായിട്ടൊന്ന് ഇട്ടതിന് ശേഷം നമുക്കൊരു 5 minutes നിൽക്കാം. കാരണം ഈ ഒരു 5 minutes നിൽക്കുമ്പോഴേക്കും ശരിക്കും അത് നമ്മുടെ ഹെയറിലേക്ക് അബ്സോർബ് ചെയ്യും. നമുക്ക് ഡീടാങ്കിൾ ചെയ്യാനും നമുക്ക് ആ ഒരു ലോക്കൊക്കെ മാറ്റിയിട്ട് നല്ല സ്മൂത്ത് ഹെയർ ആക്കി കിട്ടാനായിട്ട് ഈ ഒരു കണ്ടീഷണർ നല്ല അടിപൊളിയാണ് കേട്ടോ, ശരിക്കും പറയാതിരിക്കാനേ വയ്യ. നിങ്ങൾക്ക് ഈ ഒരു റുട്ടീൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്താം. പക്ഷെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഒരു ഹൈഡ്രാ ഫില്ലിംഗ് നൈറ്റ് ക്രീം കൂടി യൂസ് ചെയ്യും. നമ്മുടെ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഞാൻ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിലും ഫുള്ളും ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യും. എസ്പെഷ്യലി എൻസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതായിട്ട് നമ്മൾ നോർമലി ഹെയർ കെട്ടിവെക്കുന്ന നല്ല കെട്ടി വെച്ചിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയണത്, ആ ഒരു ലുക്ക്, അതായത് ഹെയറിൽ നമുക്ക് മോയ്സ്ചർ ഒട്ടും തന്നെ ഡ്രൈ അല്ലാത്ത ഒരു മോയ്സ്ചർ ഫീലിംഗ് നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത് ഒരിക്കലും ഹെയർ വെയ് ഡൗൺ ചെയ്യില്ല, താഴേക്ക് ഇങ്ങനെ ഡള്ളാക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ലിവിനാണ്, നമുക്ക് ഒരിക്കലും പിറ്റേ ദിവസം എണ്ണീറ്റ് കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ എല്ലാ ദിവസവും രാത്രി നിങ്ങൾക്ക് കുറച്ച് ക്രീം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ഹെയർ ഡ്രൈ അല്ലെങ്കിൽ ഡാമേജ് ഡള്ളായിട്ട് ഇരിക്കുന്നുള്ള ടെൻഷനിൽ അത് നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാം. ഇത് നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് ആയിട്ട്, അതായത് 3 ഷാംപൂ കണ്ടീഷണർ ആൻഡ് ഹൈഡ്രാ ഫില്ലിംഗ് ക്രീം ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ശരിക്കും ഒരു 3 days നിങ്ങളുടെ ഹെയർ ഒരിക്കലും ഡ്രൈയും ഡാമേജും അല്ലെങ്കിൽ ഡള്ളും ആയിരിക്കുന്നുള്ള ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു 3 days വരെ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ക്രീം അല്ലെങ്കിൽ ഈ ഒരു റെജിം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 3 days വരെ നിങ്ങൾക്ക് വിത്തൗട്ട് എന്താണ് എനി ഡൗട്ട് അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതാണ്
എന്നാണ് എനിക്ക് നിങ്ങളിത് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യം. ഇതിന്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഹയലുറോൺ റേഞ്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതും ഇത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് ലോറിയൽ പാരീസ് ആണ് ഇത് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ്, ഇത്രയും ഇന്നോവേറ്റീവ് ഐഡിയസ് കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡ്. അതും നമ്മുടെ ഹെയറിലേക്ക്, നമ്മുടെ ഹയലുറോണിക് ആസിഡ് ശരിക്കും മുഖത്തു നിന്നുള്ളത് മാറ്റി നമ്മുടെ ഹെയറിലേക്ക് അത് എന്താണ് ഇൻഫ്യൂസ് ചെയ്തിട്ട്, നമുക്ക് ഹെയർ കെയർ റേഞ്ചിലേക്ക് ഇൻഫ്യൂസ് ചെയ്തിട്ട് അത് നമ്മുടെ ഹെയറിൽ എത്രത്തോളം എന്താ പറയുന്നത് ആ ഒരു മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തോട്ട്ഫുള്ളി ചെയ്തിരിക്കുന്ന ഒരു റേഞ്ച് ആണിത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു റേഞ്ച് ട്രൈ ചെയ്യുക. ഈവൻ എന്താണ് നമുക്ക് ഒട്ടും തന്നെ ഭയങ്കര ഹൈലി പ്രൈസ്ഡ് ഒന്നും അല്ല, നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ കൂടിയാണ് ഇവര് ഇറക്കിയിരിക്കുന്നത്. അപ്പോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എന്നോട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.